ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മീ ഷോൺ സണ്ണി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡാസിറ്റി എന്ന ആപ്പിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂണുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ വീടിന് പുറത്ത് കിളികൾ ശബ്ദം വെക്കണതാകും, ഇപ്പോൾ വീട്ടിൽ തന്നെ ഫാൻ ഇട്ടേക്കണതാകും, അങ്ങനത്തെ കുറേ കുറേ ശബ്ദങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്ക് ക്യാപ്ചർ ചെയ്യും. ഇങ്ങനത്തെ ഓരോ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് നമ്മുടെ വോക്കലിൻ്റെ ഒപ്പം വരുമ്പോൾ നമ്മുടെ വോക്കലിൻ്റെ ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഓഡാസിറ്റി ആപ്പിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ വോക്കലിലത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓഡാസിറ്റി എടുക്കുക. ജസ്റ്റ് എക്സാമ്പിളിനൊരു ട്രാക്ക് വേണം, അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഹായ്, ഇറ്റ്സ് മീ ഷോൺ സണ്ണി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെയൊക്കെ ഞാൻ ശ്വസിക്കുന്നതിൻ്റെ ശബ്ദമാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ക്ലോക്കിൻ്റെ ടിക് ടിക്ക് വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്ങനെ നമ്മുടെ വോക്കലിൽ നിന്ന്, ഈ നമ്മൾ സംസാരിച്ച ഭാഗത്തു നിന്ന് മാത്രം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാട്ട് പാടിയതാണെങ്കിൽ ആ പാട്ട് പാടിയ വോക്കലിൽ നിന്ന് എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളെപ്പോഴും പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടേ പാടി തുടങ്ങാൻ പാടുള്ളൂ. കാരണം ആ 5 സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് മാത്രം റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 5 സെക്കൻഡ് പോലും എടുക്കാണ്ട് അപ്പോൾ തന്നെ, അങ്ങനെ പറഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ പാടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോക്കലിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു 5 സെക്കൻഡ് വെറുതെ സൈലൻ്റായി നിന്നിട്ട് 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് പാടി തുടങ്ങുക, അല്ലെങ്കിൽ സംസാരിക്കുക. ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആ 5 സെക്കൻഡ് നമ്മൾ ഡ്രാഗ് ചെയ്യുക, അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, എഫക്റ്റിൽ പോവുക. നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഫുൾ വോക്കല്, ഏത് വോക്കലിൽ നിന്നാണ് നമുക്ക് ഈ 5 സെക്കൻഡിലത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്ലിയർ ചെയ്യേണ്ടതെന്നാണ് ഗെറ്റ് നോയ്സ് പ്രൊഫൈലിൻ്റെ ചെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഓഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എഫക്റ്റ് ഞെക്കുക, അതിനിട്ട് നോയ്സ് റിഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അതിനായിട്ട് വേണ്ടി ഞാൻ ഇതെന്താണെന്ന് പറഞ്ഞുതരാം. നോയ്സ് റിഡക്ഷൻ DB ലെവൽ എന്തോരം കുറയ്ക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ DB എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെസിബെൽ സൗണ്ട് മെഷർ ചെയ്യണ യൂണിറ്റാണ് ഡെസിബെൽ. അപ്പോൾ അത് എത്രയോ കൂടുന്തോറും എത്രയും കുറയുന്തോറും ശബ്ദം കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതിലെന്തോരം ശബ്ദം, അങ്ങനെ പറഞ്ഞാൽ എന്തോരം ഡെസിബെല് കുറയ്ക്കണം കൂട്ടണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓൾറെഡി ഡിഫോൾട്ടായിട്ടിരിക്കുന്ന ഓപ്ഷൻ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മാത്രം ഞെക്കാൽ മതി. ഓക്കെ ഞെക്കുക, കണ്ട. അപ്പോൾ നമുക്കവിടെ മാറ്റം അറിയാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള വേവ് ഫോംസൊക്കെ ഇച്ചിരി ഡൗണായി. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷൻ മാത്രം ഇങ്ങനെ ഇൻക്രീസ്, അവിടെ മാത്രം ഇങ്ങനെ ശബ്ദം നിൽക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എൻ്റെ ശ്വാസം പുറപ്പെടിച്ച എൻ്റെ ശബ്ദം ഇച്ചിരി വലിയ ഡെസിബെല്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് അത് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കേട്ട് നോക്കി നോക്കാം. ഹായ്, ഇറ്റ്സ് മീ ഷോൺ സണ്ണി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേട്ടാ, ഇപ്പോൾ ഇവിടെയൊക്കെ മറ്റേ ക്ലോക്കിൻ്റെ ടിക് ടിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും നമുക്കിപ്പോൾ ഒന്നും കേൾക്കാനില്ല. ആകെ മൊത്തം ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് അവിടെ കേൾക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൊത്തത്തിൽ ഡ്രാഗ് ചെയ്യുക, എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വോയിസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ, അവിടെ വരെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ കണ്ട സൈലൻസ് ഓഡിയോ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്ത ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത അത്രയും ഭാഗം വരെ സൈലൻ്റ് ആക്കും. കണ്ട, ഇപ്പോൾ ആ ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു ചെറിയ വേവ് ഫയല് പോയി. ഹായ്, ഇറ്റ്സ് മീ ഷോൺ സണ്ണി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ, ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സും ഇല്ല. ഇനി ഈ ലാസ്റ്റത്തെ പോർഷനാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ആ ഓപ്ഷൻ ഞെക്കുക. ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ആ ഭാഗവും ക്ലിയറായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ടൊന്ന് കൂടി വെച്ച് നോക്കാം. ഹായ്, ഇറ്റ്സ് മീ ഷോൺ സണ്ണി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ.
കേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നോയ്സ് റിഡക്ഷൻ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. ഇപ്പോഴും കുറേ പേർക്ക് ഇതൊന്നും അറിയില്ല. മ്യൂസിക് പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ സ്റ്റുഡിയോ അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റുഡിയോ സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, വീട്ടിലിരുന്ന് പാടുന്നവരാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സെറ്റിംഗ് ആണ് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഡാസിറ്റി എന്ന ആപ്പിൽ നോയ്സ് റിഡക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് മ്യൂസിക് റെക്കോർഡ് ചെയ്യണതെന്ന് ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.